മോഡലിംഗ് പാഠഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കർവ് മോഡലിംഗ് എങ്ങനെ ബ്ലെൻഡറിൽ ചെയ്യുമെന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് 7 അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ടോപ്പ് വ്യൂവിൽ പോവാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഓൾഡ് ഹോൾഡ് ചെയ്ത് എന്താ ലെഫ്റ്റ് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമ്മുടെ പെർസ്പെക്ടീവിൽ വരും. സോ 7 അടിക്കുക, നമുക്ക് ടോപ്പ് വ്യൂവിൽ പോവാം. അതിനുശേഷം നമുക്ക് ടാബ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് മോഡിലോട്ട് വരും. നമുക്ക് ഞാൻ ഇതിനു മുന്നിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, ടാബ് അടിച്ചു കഴിഞ്ഞാൽ എഡിറ്റ് മോഡിലോട്ട് വരും. നമുക്ക് അതിന്റെ വെർട്ടെക്സ് ഒന്ന് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ സൂം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഒരു വെർട്ടെക്സ് സെലക്ട് ആവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഒരു വെർട്ടെക്സ്. അപ്പൊ ഫോട്ടോഷോപ്പിൽ നമുക്ക് ഇൻവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മൾ കൺട്രോൾ ഐ, സെയിം പ്രോസസ് തന്നെയാണ് ബ്ലെൻഡറിലും. സോ കൺട്രോൾ ഐ ഇടിക്കുക, ബാക്കിയുള്ള കംപ്ലീറ്റ് വെർട്ടെക്സ് സെലക്ട് ചെയ്ത് ഒഴിച്ചിട്ടുള്ള ബാക്കിയെല്ലാം. സോ കൺട്രോൾ ഐ അടിക്കുക, കംപ്ലീറ്റ് സെലക്ട് ചെയ്യുക. ഇനി ഞാൻ കീബോർഡിൽ ഡിലീറ്റ് അടിക്കുന്നു. ഡിലീറ്റ് അടിക്കുമ്പോൾ ബ്ലെൻഡർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന വെർട്ടെക്സ് ആണ്, നിങ്ങൾക്ക് വെർട്ടെക്സ് തന്നെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറയാണ് എനിക്ക് വെർട്ടെക്സ് തന്നെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, ഞാൻ എസ് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഒരു വെർട്ടെക്സ് മാത്രമാണ് ഇതിന്റെ അകത്ത് സെലക്ട് ആയിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ വെർട്ടെക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ പോയിന്റർ ഉപയോഗിച്ച് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഗ്രാബ് ചെയ്തെടുക്കാം. നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് അതിനൊന്ന് ഫിക്സ് ചെയ്യാം. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ ഫിക്സ് ചെയ്തു. ഓക്കെ, എനിക്ക് ഇനി ഈ ഒരു വെർട്ടെക്സിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ഒരു കർവ് ആക്കി കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അടിച്ചു കഴിഞ്ഞാൽ അതായത് ഇതിന്റെ അകത്ത് നമുക്ക് ഇതിനെ എക്സ്ക്ലൂഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഈ അടിച്ചിട്ട് എക്സ്ക്ലൂഡ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതിനെ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത ശേഷം കൺട്രോൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇത് അങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ക്ലൂഡ് ചെയ്ത് കൊണ്ടുവരാം. സോ ഒന്നുകൂടെ പറയാം. സോ ഈ അടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു വട്ടം എക്സ്ക്ലൂഡ് ചെയ്തു. ഓക്കെ, ഒരു അത് ആ ഒരു വെർട്ടെക്സ് സെലക്ട് ചെയ്ത ശേഷം ഈ അടിച്ചതിന് ശേഷം ഞാൻ എക്സ്ക്ലൂഡ് ചെയ്തു. ഇങ്ങനെ വന്നു, ഈ അടിച്ചിട്ട് എക്സ്ക്ലൂഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ പോകുന്നതിന് പകരം ഉള്ള ഒരു ഷോർട്ട് കട്ട് ആണ്, നമുക്ക് ഈ അടിച്ച് ഒരു വട്ടം എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ റൈറ്റ് ക്ലിക്ക് ഉപയോഗിച്ച് നമുക്ക് അതാകുമ്പോൾ നമുക്ക് ആ ക്ലിക്കിന് അനുസൃതമായിട്ട് നമുക്കത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. കണ്ടോ, അതിനുശേഷം ഞാനൊരു കർവ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് കൊണ്ടുവരാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇവിടെ ഓരോ വെർട്ടെക്സ് ആ ഒരു വെർട്ടെക്സിന് അലൈൻ ആയിട്ടുള്ള ഒരു വെർട്ടെക്സിൽ ക്ലിക്ക് ചെയ്തു, അടുത്ത ഒരു വെർട്ടെക്സിൽ ക്ലിക്ക് ചെയ്തു, അടുത്തത് ഈ ഒരു വെർട്ടെക്സിൽ ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ കൺട്രോൾ റൈറ്റ് ക്ലിക്ക് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. സോ കൺട്രോൾ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു, ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തു, വീണ്ടും ഞാൻ ഒരു കർവ് പോലെ ഒരു ഷേപ്പ് ഇതാ ഈ ഒരു ഭാഗത്തോട്ട് കൊണ്ടുവന്ന ശേഷം നമുക്കത് ഇവിടെ കൊണ്ടുവച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു ബേസിക് ഷേപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ടാബ് അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, കണ്ടോ ഒരു ബേസിക് ഷേപ്പ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ഷേപ്പിനെ നമുക്ക് റിവോൾവ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഈ ഷേപ്പ് റിവോൾവ് ചെയ്തെടുക്കുമ്പോൾ മായ പോലെ നമുക്ക് എന്താണ് ഒരു മെഷ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ടാബ് അടിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഇതിനെ വ്യൂ മോഡിലും നമ്മൾ എഡിറ്റ് മോഡിലും കാണാൻ സാധിക്കും. സോ ഇനി നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ പെർസ്പെക്റ്റീവിലാണ്. ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ലെഫ്റ്റ് മൗസ് ഉപയോഗിച്ച് നമ്മൾ കൊണ്ടുവരും. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പിവോട്ട് പോയിന്റ് എപ്പോഴും നമ്മുടെ ഒറിജിനിൽ തന്നെ ഇരിക്കണം. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഒരു സുഖമില്ല, അതുകൊണ്ട് നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ടൂൾ ഇവിടെ ഉണ്ട്, ജസ്റ്റ് സെലക്ട് ചെയ്യുക. ആ ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രശ്നം വരുന്നത്. ഇത് കണ്ടോ, ഇപ്പൊ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഏതിലാണ് റൊട്ടേറ്റ് ആവുന്നത്? പിവോട്ട് പോയിന്റ് ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണത്. പിവോട്ട് പോയിന്റ് തോന്നുന്ന സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ അത് എറർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ പിവോട്ട് പോയിന്റിനെ ക്ലിക്ക് ചെയ്യുക. പിവോട്ട് പോയിന്റ് കറക്റ്റ് നമ്മുടെ സെന്റർ, ഒബ്ജക്റ്റിന്റെ സെന്ററിൽ തന്നെ പിവോട്ടിനെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ സെലക്ട് ടൂൾ എടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് സെലക്ട് ആയിക്കോളും. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു, നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുക, പിവോട്ടിന് അനുസൃതമായിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞ് പ്രോബ്ലം ഒന്നുമില്ല. ഞാനിപ്പോൾ ഇതിനെ സെലക്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ പിവോട്ട് പോയിന്റ് കറക്റ്റ് സെന്ററിലാക്കിയാൽ മതിയോ, വേറെ ഇഷ്യൂ ഒന്നും അതിൻ്റെ അകത്തില്ല. വീണ്ടും ഞാൻ പിവോട്ടിനെ ക്ലിക്ക് ചെയ്യുന്നു, ആ പിവോട്ടിനെ വലിച്ച് കറക്റ്റ് സെന്ററിൽ കൊണ്ട് വെച്ചു കൊടുത്താൽ നമുക്ക് ആ ഒരു പ്രോബ്ലം അവിടെ ഇല്ല. പിവോട്ട് പോയിന്റിനെ കറക്റ്റ് നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ള ഏരിയക്കകത്ത് പിവോട്ട് പോയിന്റ് നമുക്ക് കൊണ്ടുപോയി. അത് എല്ലാ സോഫ്റ്റ്വെയറിലും പോലെ തന്നെയാണ്. പിവോട്ട് പോയിന്റ് എന്താണ്, കറക്റ്റ് സെന്ററിൽ തന്നെ ഇരിക്കണം. എല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നത്, കറക്റ്റ് ആയിട്ടത് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യൂ അടിച്ചു നോക്കാം, ഫ്രീ അടിച്ചു നോക്കാം. എല്ലാ വ്യൂവിലും അതിൻ്റെ എന്താണ് പിവോട്ട് പോയിന്റിനെ നമുക്ക് കൃത്യതയോടുകൂടി ആ ഒരു സെന്ററിൽ തന്നെ കൊണ്ടുവന്ന് അലൈൻ ചെയ്ത് വെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പ്രശ്നം ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് നമ്മുടെ രീതിക്ക് അനുസരിച്ചാവില്ല അത് കറങ്ങി വരുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ വീണ്ടും ഇതിന് ഡ്രാഗ് ചെയ്ത് ഈ ഒരു പോർഷനിലോട്ട് കൊണ്ടുവയ്ക്കുന്നു, കറക്റ്റ് എക്സാക്ട് പോർഷനിലോട്ട് കൊണ്ടുവയ്ക്കുന്നു. ഫൈൻ, അതിനുശേഷം നമുക്കിതിനെ എക്സ്ക്ലൂഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഒരു ഭാഗം മതിയാവും. ഓക്കെ, ഇനി അടുത്ത ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാബ് അടിക്കുന്നു, നമുക്ക് എല്ലാം സെലക്ട് ചെയ്യാൻ വേണ്ടി എ അടിക്കുന്നു. ഓൾ സെലക്ഷൻ ടാബ് അടിക്കുന്നു, എല്ലാ വെർട്ടെക്സും സെലക്ട് ചെയ്യാൻ വേണ്ടി എ അടിക്കുന്നു. ഓക്കെ, ടാബ് എ കംപ്ലീറ്റ്, എല്ലാ വെർട്ടെക്സും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
ടാബ് അടിച്ച വീണ്ടും പുറത്തു വരും, വീണ്ടും ടാബ് അടിക്കുന്നു, എ അടിക്കുന്നു, എല്ലാ വെർട്ടക്സും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ സ്പിൻ എന്ന് പറഞ്ഞ ടൂളാണ്. എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം എക്സ്ക്ലൂഡ് സെലക്ടഡ് വെർട്ടക്സസ് ഇൻ എ സർക്കിൾ റൗണ്ട് ദ കേഴ്സർ ഇൻ ഇൻഡിക്കേറ്റഡ് വ്യൂ പോയിന്റ്. ഞാൻ ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് ഇപ്പോൾ ഇത് വരുന്നത്. അപ്പോൾ ഒരു പ്ലസ് മാർക്കും ഉണ്ട്, റൊട്ടേഷനും ഉണ്ട്. അതിൻ്റെ അർത്ഥം വെച്ചാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ കറക്കി എടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുക, ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് അതിനെ കറക്റ്റ് പോയിന്റിൽ കൊണ്ടുവന്നിട്ട് കണ്ടത് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ മായ അറിയാന്നുള്ളവർക്ക് ഈ ഒരു സംഭവം ഈസി ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. കാരണം എന്താണ്, മായക്കകത്ത് നമ്മൾ കർവ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഒരു കർവ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ മോഡൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ബ്ലെൻഡറും മായ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ മായയുടെ സെറ്റിംഗ്സ് ബ്ലെൻഡറിലോട്ട് കൊണ്ടുപോകുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ വ്യൂ പോർട്ട് ഹാൻഡിലിംഗ് മായയിലോട്ട് വന്നിട്ട് ബാക്കിയെല്ലാം ബ്ലെൻഡറിന്റെ സെറ്റിംഗ്സിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. അത് നമ്മളൊരു ഒരാഴ്ച വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അതുമായിട്ട് സൂട്ട് ആവും. ബട്ട് മെയിൻ ആയിട്ടും നമ്മുടെ ബേസിക് ഇങ്ങനെയുള്ള മൂവ്മെന്റും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഏത് തന്നെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക, മായ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ ഇത് കണ്ടോ, ഈ പിവോട്ട് പോയിന്റ് എപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്താലും പിവോട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. പിവോട്ട് എപ്പോഴും നമ്മൾ കറക്റ്റ് തന്നെ എന്തായിരിക്കണം, സെൻട്രലിൽ തന്നെ ആയിരിക്കണം പിവോട്ട് പോയിന്റ്. പിവോട്ട് മാറാനേ പാടില്ല, കാരണം നമ്മളിപ്പോൾ ഒരു ടൂൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടൂൾ ആയിരിക്കും അതിനകത്ത് കിടന്ന് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മൂവ് ടൂൾ ആണെങ്കിൽ കണ്ടോ അത് മാറി, പിവോട്ട് പോയിന്റ് വീണ്ടും ഇത് ഈ ഒരു ആംഗിളിലായി. പിവോട്ട് നമ്മൾ അബദ്ധത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. പിവോട്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ എൻ്റെ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി പ്രതീക്ഷിച്ചു. സോ കൂടുതൽ ബ്ലെൻഡർ ട്യൂട്ടോറിയൽസ് ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.